ഇന്ന് പങ്കുവയ്ക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാമക്ഷേത്ര വാതിലുകളും ക്ഷേത്രത്തിൽ മുഴങ്ങാൻ പോകുന്ന നാമക്കൽ മണികളെയും കുറിച്ചാണ്. ശ്രീകോവിലിന് 46 വാതിലുകളാണ് ഉള്ളത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നിന്ന് പ്രത്യേകമായി എത്തിച്ച തേക്കിൻ തടിയിലാണ് വാതിലുകളുടെ നിർമ്മാണം. ഹൈദരാബാദിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് വാതിലുകളിൽ കൊത്തുപണികൾ നടത്തിയിരിക്കുന്നത്. ജനുവരി ആദ്യ ആഴ്ചയോടെ സ്വർണം പൂശുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ശ്രീകോവിലിന് 46 വാതിലുകളാണുള്ളത്. ഇതിൽ താഴത്തെ നിലയിലുള്ള 18 വാതിലുകൾക്കാണ് സ്വർണം പൂശുക. താഴത്തെ നിലയിൽ ചെമ്പിന്റെ പാളി ഘടിപ്പിച്ച് അതിനു മുകളിലാകുമത്രേ സ്വർണം പൂശുന്നത്. ഗാസിയാബാദ് ആസ്ഥാനമായുള്ള ജ്വല്ലറിക്കാണ് സ്വർണ തകിടുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചുമതല. ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച സ്വർണമാണ് വാതിലിൽ ഉപയോഗിക്കുന്നത്. 20 കരകൗശല തൊഴിലാളികളും മരപ്പണിക്കാരും അടങ്ങുന്ന സംഘമാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വാതിലുകൾ നിർമ്മിക്കുന്നത്. 6 മാസത്തോളമായി അയോധ്യയിൽ താമസിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തുടർച്ചയായി 12 മണിക്കൂറുകളോളമാണ് സംഘം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. 500 കിലോ ഭാരവും 8.5 അടി ഉയരവും 12 അടി വീതിയും 4 ഇഞ്ച് കനവും ഉള്ളതാണ് ഓരോ വാതിലും. ഏകദേശം 8 പേരുണ്ടെങ്കിൽ മാത്രമാകും ഇത് ഉയർത്താൻ സാധിക്കുക. ആനകൾ, താമരകൾ, മയിലുകൾ, സ്ത്രീകൾ തുടങ്ങിയവയുടെ മനോഹരമായ രൂപങ്ങൾ വാതിലുകളിൽ ഉണ്ടാകും. അയോധ്യയിലേക്ക് ആവശ്യമായ ക്ഷേത്രമണികൾ നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ നാമക്കല്ലിലാണ്. ഡിസംബർ 14 നാമക്കൽ ആഞ്ജനേയ ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം മണികൾ ബംഗളൂരുവിലേക്ക് അയച്ചു. അവിടെ നിന്നും അയോധ്യയിലേക്ക് കൊണ്ടുപോകും. നാമക്കൽ സ്വദേശി രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ആണ്ടാൾ മോൾഡിംഗ് വർക്സിലാണ് മണികൾ വാർത്തെടുത്തത്. ആദ്യഘട്ടമായി ആകെ 1200 കിലോഗ്രാം ഭാരമുള്ള 48 മണികളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. 120 കിലോഗ്രാം വീതമുള്ള 5 എണ്ണം, 70 കിലോഗ്രാം വീതമുള്ള 5 എണ്ണം, 25 കിലോഗ്രാം വീതമുള്ള 1 മണി, 36 കൈമണികൾ, ഇങ്ങനെ വിവിധ വലുപ്പത്തിലുള്ള മണികൾ പ്രത്യേകം തയ്യാറാക്കിയ മോൾഡുകളിലാണ് വാർത്തെടുത്തത്. 7 തലമുറകളുടെ പാരമ്പര്യമുള്ള മണി നിർമ്മാണ യൂണിറ്റാണ് ഇത്. ആൻഡ്രാൾ മോൾഡിംഗ് വർക്സിന് വളരെ അഭിമാനമാണ്. രാജ്യാന്തര അംഗീകാരം സ്വന്തമാക്കിയ ഒരു സ്ഥാപനമാണിത്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇതിന്റെ ഉടമകളായ രാജേന്ദ്രനും മകൻ കാളിദാസും. അച്ഛനും മകനും 25 തൊഴിലാളികളും അടങ്ങുന്ന സംഘം രാപ്പകൽ ഭേദമില്ലാതെ മാസങ്ങളെടുത്താണ് മണികൾ ഒരുക്കിയത്. ഇരുമ്പൊഴിവാക്കി ചെമ്പ്, വെള്ളി, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളാണ് നിർമ്മാണവേളയിൽ ഉപയോഗിച്ചത്. അയോധ്യയിലെ ക്ഷേത്ര ത്തിലേക്ക് ആവശ്യമായ 108 മണികളുടെ ഓർഡറാണ് ആണ്ടാൾ മോൾഡിംഗ് വർക്കിന് ലഭിച്ചത്. ഇതിനു പുറമെ തൂത്തുക്കുടി ജില്ലയിലെ ഏറലിൽ നിന്ന് 650 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മണിയും ഇതിനകം അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. തൂത്തുക്കുടി ജില്ലയിലെ ഏറലിലുള്ള രാമകൃഷ്ണ നാടാർ വെസൽസ് ഉടമ രാമനാഥന്റെ മേൽനോട്ടത്തിലാണ് അതിവിശിഷ്ടമായ മണി ഒരുക്കിയത്. മണിനാഥത്തിന്റെ പ്രതിധ്വനി 8 മുതൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ എത്തിച്ചേരുന്ന രീതിയിലാണത്രേ ഇത് വാർത്തെടുത്തത്. ഓങ്കാര ശബ്ദത്തിന്റെ പ്രതിധ്വനിയായാണ് ഇത് അനുഭവപ്പെടുക. അങ്ങനെ രാമക്ഷേത്രം ഒരുങ്ങുകയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം കണ്ണു തുറക്കുന്ന ആ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ് ഭാരതത്തിലെ സകല രാമഭക്തരും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മേഖലാ ഐജി പ്രവീൺ കുമാർ അറിയിച്ചു. ഡ്രോൺ, AI ക്യാമറ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളും സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം അയോധ്യ പൂർണ്ണമായും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാകും. ഗതാഗത ക്രമീകരണം അടക്കം മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുമെന്നും IG പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.